ഇന്ത്യയുടെ പ്രതീക്ഷയുള്ള ഭാവി ക്രിക്കറ്റേഴ്സിൽ ഒരാളാണ് ഇഷാൻ കിഷാൻ. മതിനിരയിൽ ഭേദപ്പെട്ട പ്രകടനം തന്നെയാണ് ഈ വിക്കറ്റ് കീപ്പർ ബാറ്റ്സർ കാഴ്ചവെച്ചിട്ടുള്ളത്. എന്നാൽ അടുത്തിടെ നടന്ന ഒന്നിലധികം പരമ്പരകളിൽ കിഷാന്റെ സാന്നിധ്യം വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. ഇതിനിടെ അഫ്ഗാൻ പരമ്പരയ്ക്കുള്ള ടീം പ്രഖ്യാപിച്ച ശേഷം ഇഷാൻ കിഷൻ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുമെന്ന സൂചന രാഹുൽ ദ്രാവിഡ് നൽകിയിരുന്നു. എന്നാൽ ദ്രാവിഡിൻ്റെ നിർദ്ദേശത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇഷാൻ കിഷാൻ കഴിഞ്ഞ ദിവസം രഞ്ജി മത്സരത്തിലും കളിച്ചില്ല. ജാർഖണ്ഡ് ടീം ജനുവരി 12 മുതൽ പൂനെയിൽ രഞ്ജി മത്സരം കളിക്കുന്നുണ്ട്. എന്നാൽ ഇഷാൻ കിഷാൻ ടീമിലില്ല. കൂടാതെ അടുത്ത മത്സരങ്ങളിൽ താരം ഇറങ്ങുമോ എന്ന കാര്യത്തിലും ധാരണയില്ല. അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയിൽ ഇഷാന് ഇടം കിട്ടിയിരുന്നില്ല. പകരം ജിതേഷ് ശർമ്മയും സഞ്ജു സാംസണെയും ടീമിൽ ഉൾപ്പെടുത്തി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഏകദിന പരമ്പരയിൽ സെഞ്ചുറി നേടിയാണ് സഞ്ജു സാംസൺ തന്നെ മികവ് കാട്ടിയത്. ജിതേഷ് ശർമ്മയും കിട്ടിയ അവസരങ്ങളിൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്ത് ടീമിനെ തൃപ്തിപ്പെടുത്തുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ 25-കാരനായ ഇഷാൻ കിഷാന്റെ ഭാവി തുലാസിലാണ്. മാനസിക ക്ഷീണം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം തുടർച്ചയായിട്ടുള്ള ക്രിക്കറ്റ് ഷെഡ്യൂളിൽ നിന്നും താരം ഇടവേള എടുത്തിരുന്നു. ഇടവേളയ്ക്ക് ശേഷം കോൺബരേഖ ക്രോർപതി എന്ന ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുക്കുകയും അവധിക്കാലം ആഘോഷിക്കാൻ ദുബായിലേക്ക് പറക്കുകയും ചെയ്തു. ഈ കാലയളവിൽ ജാർഖണ്ഡ് ടീം ഒഫീഷ്യലുമായും അദ്ദേഹം ബന്ധം പുലർത്തിയിരുന്നില്ല. ഇതിനെക്കുറിച്ച് പിന്നാലെയാണ് ഇഷാൻ നിലപാട് അറിയിച്ച് നിരന്തരം ചോദ്യങ്ങൾ ഉയരുന്നത്. കഴിഞ്ഞ വർഷം നടന്ന വെസ്റ്റ് ഇൻഡീസ് പര്യടനം, ഏഷ്യാകപ്പ്, ഏകദിന ലോകകപ്പ്, ഓസ്ട്രേലിയക്കെതിരെ T20 പരമ്പര, ദക്ഷിണാഫ്രിക്കൻ പര്യടനം എന്നിവയുടെ ഭാഗമായതിനു ശേഷം ക്ഷീണം ചൂണ്ടിക്കാട്ടിയാണ് ഇഷാൻ ഇടവേള എടുത്തത്. ഇഷാൻ കിഷാനെതിരെ അച്ചടക്ക നടപടി എടുത്തിട്ടില്ലെന്ന് അഫ്ഗാനിസ്ഥാനുമായുള്ള മത്സരത്തിന് മുമ്പ് രാഹുൽ ദ്രാവിഡ് പറഞ്ഞിരുന്നു. എങ്കിലും താരം ആഭ്യന്തര ക്രിക്കറ്റിൽ വീണ്ടും കളിച്ച് കഴിവ് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഈ നിർദ്ദേശവും ഇഷാൻ കിഷാൻ അവഗണിച്ച സാഹചര്യത്തിൽ താരത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്.